നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില വാർത്തകൾ കണ്ടിരുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങൾ, ചില പത്രസ്ഥാപനങ്ങളുടെ ചാനലുകളുടെ ഒക്കെ ന്യൂസ് ഫീഡിലൊക്കെ കണ്ടിരുന്ന ഒരു വാർത്ത. ആ വാർത്തയ്ക്കകത്ത് കേരളത്തിലെ ഒരു പ്രമുഖനായ മന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു വാചകം, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകടനവും അദ്ദേഹത്തിൻ്റെ ചില ഭാഷ്യങ്ങളും കണ്ടപ്പോൾ അദ്ദേഹത്തിനുള്ള മറുപടി കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭിമാനിയായ ഒരു ഹൈന്ദവൻ എന്ന നിലയ്ക്ക് എനിക്കത് നോക്കിയിരിക്കാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായും അതിൻ്റെ മറുപടി എനിക്ക് പറഞ്ഞേ മതിയാവുകയുള്ളൂ. കേരളത്തിൻ്റെ മന്ത്രിയായ ജി സുധാകരൻ ഇടയ്ക്ക് നമ്മളുടെ രാമായണ മാസ കാലഘട്ടമൊക്കെ ആകുമ്പോൾ പുള്ളി രാമായണമൊക്കെ എടുത്ത് വെച്ച് ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് പുള്ളി പാരായണം ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. മലയാള മനോരമ ചാനലിൽ ഒരു പ്രാവശ്യം പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് ഓർക്കുന്നു. അന്ന് പുള്ളിക്കാരൻ ഈ രാമായണം എടുത്തു വെച്ച് പാരായണം ചെയ്യുന്ന ആ രീതിയൊക്കെ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ ചില വിശകലനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാമായണ പാരായണം ഇതേ വ്യക്തിയാണ് ഇക്കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഹിന്ദു മതം, ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നതൊക്കെ ആകർഷണീയമല്ലത്രേ, അദ്ദേഹത്തിന് ഏറ്റവും ആകർഷണീയമായി തോന്നുന്നത് ഇസ്ലാമാണെന്നും ഒക്കെയാണ് പുള്ളിക്കാരൻ്റെ പുതിയ അഭിപ്രായം. അദ്ദേഹം എങ്ങോട്ടാണ് ഈ ചരിവ് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് തൊട്ട് പുള്ളിക്കാരന് ഒരു ചെറിയ ചായവും വേറെ ചില പ്രോബ്ലംസും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്നാട്ടിലെ ഹൈന്ദവ സന്യാസി വര്യന്മാരുടെ പച്ച, സാധാരണ ആൾക്കാർ പറയുന്ന ഭാഷയിലങ്ങ് പറഞ്ഞാൽ അണ്ടർവെയർ പരിശോധിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. കാരണം അദ്ദേഹം പറയുകയുണ്ടായി, ഈ സന്യാസിമാരായിട്ടിരിക്കുന്നവർ അവർ അണ്ടർവെയർ ഇടാറില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഭാഷ. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഈ മഹാരഥനിൽ നിന്നും ഇതിൽ അപ്പുറത്തേക്കുള്ള മഹത്തരമായ വാചകങ്ങളൊന്നും വരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. അതിലൊക്കെ ഉപരി ഈ മഹാരഥനാണ് ബിൻ ലാദന് ചരമഗീതം എഴുതിയത്. അല്ലെങ്കിൽ ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്നൊരു കവിത കേട്ടിട്ടുണ്ടല്ലോ. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി എന്ന് പറയുന്ന പോലെ, അത് ഈ ഭൂമിയിലെ മാലിന്യങ്ങൾ ഒന്നുകൂടുമ്പോൾ അത് ഭൂമിക്ക് ദോഷമാണെന്നുള്ള രീതിയിൽ കവി പറഞ്ഞതുപോലെ, ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ഭീകരനായ ബിൻ ലാദന് ചരമഗീതമെഴുതിയ മഹാനായ ആ വിപ്ലവ കവിയെ ഞാൻ ഒരു നിമിഷം സ്മരിച്ചു കൊള്ളട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുധാകര മന്ത്രി, താങ്കൾക്കിത് ആകർഷണീയമായി തോന്നാത്തത് ആരുടെയും കുറ്റമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ ഒരു ദേശീയ പുരുഷനായ വ്യക്തിയുടെ നാമധേയം, അതായത് ജയ് ശ്രീരാമെന്ന് പറയുന്ന ഒരു മന്ത്രം അവിടെ ഒരു വാചകം എഴുതി വെച്ചത്, ഭാരതത്തിൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യുന്നത് റാം റാം എന്ന് പറഞ്ഞിട്ട് ആണ്. അപ്പോൾ അത് കണ്ടിട്ട് അത് ശിവജി മഹാരാജിൻ്റെ പടവും ഇവിടെ കണ്ടപ്പോൾ ചില ആളുകൾക്കത് നമ്മളുടെയൊക്കെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ, സന്ദീപ് വാചസ്പതി ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു ചർച്ചയ്ക്കകത്ത് ഒരു പ്രമുഖ ചാനലിലെ അവതാരകൻ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ഇതിനകത്തിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞു. അന്ന് സന്ദീപ് വാചസ്പതി പറഞ്ഞൊരു വാചകമുണ്ട്, അത് ഇത്തരുണത്തിലും സാർത്ഥകമാകും. പാരമ്പര്യത്തിലും പിതൃത്വത്തിലുമൊക്കെ അഭിമാനമുള്ള ആളുകൾക്ക്, പാരമ്പര്യത്തിലും പിതൃത്വത്തിലുമൊക്കെ അഭിമാനമുള്ള ആളുകൾക്ക് മോശമാണെന്ന് തോന്നുകയില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. ഒരു കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാവരും ആ കുടുംബത്തോട് സ്നേഹമുണ്ടാവണമെന്നില്ലല്ലോ, അതിലും ചില തലതിറച്ചവർ കാണുമല്ലോ എന്ന് ആ ചാനൽ ചർച്ചയിൽ സന്ദീപ് വാചസ്പതി നല്ല സ്റ്റൈലായിട്ട് പുള്ളിക്കാരന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അത് ഇത്തരണത്തിലും അങ്ങനെ തന്നെയാണ്. രാമായണ മാസ കാലഘട്ടത്തിൽ രാമായണം എടുത്ത് മടിയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട്
രാവണൻ്റെ തൊഴിൽ കാണിച്ചിട്ട് കഥയില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യം ഏതാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ രീതിയിൽ അങ്ങ് പോയില്ല. അപ്പം ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് അപ്പോൾ അവർ ദൃഢപ്രതിജ്ഞ എടുത്തോ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏത് ഈശ്വരൻ്റെ കൺസെപ്റ്റിനനുസരിച്ചൊന്നും നീങ്ങിയതല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയുമായിരിക്കാം. പക്ഷേ ഭരണഘടനയിൽ തൊട്ടാണല്ലോ ഈ മഹാരഥന്മാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രീതിയോ ഭീതിയോ പക്ഷഭേദമോ ഇല്ലാതെ എല്ലാവർക്കും നീതി ചെയ്തു കൊള്ളാം എന്ന് ഒക്കെയല്ലേ പറയണേ. അപ്പോൾ ഭാരതത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള ആ സംസ്കാരത്തെ അവഹേളിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിന് മുഴുവൻ നന്മ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആരാധനാക്രമം മുന്നോട്ട് വെക്കുന്ന സമ്പ്രദായമാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ പൈതൃകമെന്ന് പറയുന്നത്, അതായത് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്. ഹൈന്ദവീയ സംസ്കാരത്തെ അവഹേളിക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അവർ കുറച്ച് കാലങ്ങളായി ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നുമുണ്ട്. ഇവരുടെ പല ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും അല്ലാതെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഇതിഹാസ പുരുഷന്മാരെയും പുരാണ കഥാപാത്രങ്ങളെയും ഒക്കെ അവഹേളിക്കുന്നത് ഇവർക്കൊരു പതിവാണ്. അങ്ങനെ പതിവായതിൻ്റെ പരിണിത ഫലം ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ ഉൾപ്പെടെ അവഹേളിച്ച, പരസ്യമായി അപമാനിച്ച CPM ഉന്നത സ്ഥാനീയരായിട്ടുള്ള പല സ്ഥലങ്ങളിലെയും ചുമതലക്കാരായിട്ടുള്ള ആളുകളുടെ വരെ വീഡിയോ ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ ഒരു പ്രമുഖ MLA, ഇതിന് പേര് പറയുന്നതിന് പറ്റി പ്രത്യേകിച്ച് മടിക്കേണ്ട കാര്യമൊന്നുമില്ല, M. സ്വരാജ്, തൃപ്പൂണിത്തുറ MLA ആയ M. സ്വരാജ് ശബരിമല പ്രക്ഷോഭ കാലഘട്ടങ്ങളിൽ അതിന് അവിടെ ഒരു പരിപാടി നടന്ന സമയത്ത് CPM ഏതോ ഒരു പരിപാടിയിൽ വെച്ച് പ്രസംഗിച്ച വീഡിയോ നമുക്ക് ലഭ്യമാണല്ലോ. ഒന്ന് പരിശോധിച്ചാൽ, ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അന്ന് ശബരിമല ആ സമയത്ത് അവിടെ കൊച്ചുപിള്ളേരാരും ചെന്നില്ല, അതുകൊണ്ട് അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞ് കാണും എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അതെല്ലാം ഇക്കൂട്ടത്തിലാണ്. ഇതെല്ലാവരും കേട്ടും കണ്ടും സഹിച്ചും മിണ്ടാതെ ഇരിക്കുന്നത് എല്ലാവരും മണ്ടന്മാരാണ് എന്ന് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഖാവിനെ കൊന്ന ആളുകളെന്ന് നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതേ കൂട്ടരുമായി നിങ്ങൾ ബാന്ധവം കൂടിയ ദിവസം കൂടിയാണ്. പത്തനംതിട്ട നഗരസഭയിൽ വളരെ അടിപൊളിയായിട്ട് സഹായ സഹകരണങ്ങളോടെ, ഇവരുടെ കൂടി സഹായ സഹകരണത്തോടുകൂടി ജയിച്ചു വന്നിട്ടുള്ള SDPIയുടെ ആളുകൾക്ക് ഇന്ന് അവിടുത്തെ സ്ഥിരം സമിതിയിൽ അംഗത്വം അനുവദിച്ചു കൊടുത്ത, അതിന് മൂന്ന് പേരും അതേ ആളുകൾ തന്നെയാണ് ഒരു സമിതിയിലുള്ളത്, അങ്ങനെ അനുവദിച്ചു കൊടുത്ത ഒരു ദിവസമാണ് ഇന്ന് എന്നിരിക്കെ അപ്പോൾ ഇന്ന് തന്നെ വേണം ഈ പറയുന്ന ഈ കാര്യത്തെക്കുറിച്ച് പറയേണ്ടത്. കാരണം ഇവരുടെ പ്രവർത്തനം എന്താണെന്ന് പൊതുജനങ്ങൾ വിലയിരുത്തേണ്ട കാലഘട്ടമാണ്. കാരണം ഇതുപോലെയുള്ള ആളുകൾ ഇനി നിയമസഭ കാണണോ വേണ്ടയോ എന്ന് ഈ നാട്ടിലെ ഹൈന്ദവ സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ്. കാരണം പേരിൽ ഹിന്ദു, ദേവസ്വം ബോർഡിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ നേരം ഹിന്ദു, അതിൻ്റെ അവരുടെ നോമിനിയെ ജയിപ്പിച്ച് ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുപോയി വിടുമ്പോൾ ഹിന്ദു, പുലഭ്യം പറയുന്നത് മുഴുവൻ ഹിന്ദുവിനെയും കൊള്ളാലേ. ബിൻ ലാദന് ചരമഗീതം എഴുതിയ ആൾ ഈ ഭൂമിയിൽ ഇവിടെ അല്ലാതെ വേറെ എങ്ങും കാണുകയുമില്ല. ഇതേ മനുഷ്യൻ തന്നെയാണ് ഇന്ന് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് അത്ര ആകർഷണീയമല്ല, അല്ലെങ്കിൽ ഹിന്ദു മതമെന്ന് പറയുന്നത് ആകർഷണീയമല്ല, താങ്കൾക്ക് ഏതർത്ഥത്തിലാണ് മിസ്റ്റർ സുധാകരൻ ഇതത്ര ആകർഷണീയമല്ലാതായി തോന്നുന്നത്? ലോകത്തിലെ ഏറ്റവും പാരമ്പര്യമുള്ള ആദിമമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒരെണ്ണമാണ് ഭാരതീയ സംസ്കാരം. ലോകത്തിൻ്റെ മുഴുവൻ സംസ്കാരത്തിൻ്റെ മാതാവ് എന്നാണ് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. ഭാരതീയ സംസ്കാരം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന, സമസ്ത ചരാചരത്തിനും സമസ്ത ലോകത്തിനും സുഖം ഭവിക്കണം എന്ന് പറയുന്നതാണ് ഭാരതീയ സംസ്കാരം മുന്നോട്ട് വെക്കുന്ന ആശയം. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംവിധാനമാണിവിടെ. ഇവിടേക്ക് വന്ന് കയറിയ, ഇനി അങ്ങനെ പറയുമ്പോൾ ഇനി അല്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു മുല്ലാക്കായുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. എങ്ങാണ്ട് അരണ്ടര എങ്ങാണ്ട് കുറേ പേരുണ്ടായിരുന്നു, അവിടെ ഒരാളുടെ പേരായിരുന്നു ഹിന്ദു. ആ ഹിന്ദു എന്ന് പറയുന്ന ആളെ കൂട്ടത്തിലുണ്ടായിരുന്നു, അയാൾ വന്ന് അയാളുടെ പരമ്പരയെ ഇവിടെ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നു എന്നൊക്കെ ഒരു മുല്ലാക്ക എന്തോ പ്രായാധിക്യം കൊണ്ടും വണ്ടത്തരം പറയുന്ന എന്തോ കിളി പോയതാന്ന് തോന്നുന്നു. അങ്ങനെ പറയുന്ന ഒരു കക്ഷി പറയുന്ന പോലൊക്കെ പറയുന്നവനാണെങ്കിൽ അത് പോട്ടെ. ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ സർവചരാചരങ്ങളെയും അതിലെല്ലാം ഈശ്വരൻ്റെ അംശമുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിനെയാണ് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ ഹൈന്ദവർ എന്ന് വിളിക്കുന്നത്.
ഈ പറയുന്ന ഹൈന്ദവ സംസ്കാരത്തിൽ ഭാഗമായി നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈശ്വരവിശ്വാസിയായിട്ടും ഈശ്വരവിശ്വാസിയും അല്ലാതെയായിട്ടും ഒക്കെ ഇവിടെ ജീവിക്കാൻ എല്ലാ തരത്തിലുള്ള അർഹതയും സ്വാതന്ത്ര്യവും ഈ നാട്ടിലുണ്ട് എന്നുള്ളത് കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഒരു സംവിധാനവുമാണ്. അങ്ങനെ ഇരിക്കെ എന്നിൽ വിശ്വസിക്കൂ, എന്നിലൂടെ മാത്രം സ്വർഗം ലഭിക്കും, അല്ലെങ്കിൽ ഇവിടെയല്ല നിങ്ങളുടെ ജീവിതം, മറ്റെവിടെയോ ആണ്, മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞ് ആത്മാവ് എന്നുള്ള സംവിധാനം മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയാണ് ജീവിതം. ഇന്ന് മദ്രസയിലെ ഒരു വിദ്യാർത്ഥിക്ക് ഒരാളെ ക്ലാസ് എടുക്കുന്നതിൻ്റെ വീഡിയോ കാണാനിടയായി. ആ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, അവിടെ എനിക്ക് തോന്നുന്നു പുള്ളി അവിടെ നിന്ന് പോയിട്ട് ഈ ഇടയ്ക്ക് ഇങ്ങോട്ട് തിരിച്ച് വന്ന പോലുണ്ട്. പുള്ളി നല്ല നേരിട്ട് കണ്ടിട്ടുള്ള ഈ സഞ്ചാര സാഹിത്യം എന്നൊക്കെ പറയുന്ന സംവിധാനത്തിൽ നിന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഗൾഫിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിൽ ചില ആളുകൾ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹമുണ്ടോ? ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണണം, എൻ്റെ ഫേസ്ബുക്ക് വാളിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെയല്ല, അവിടെ 4 പുഴകളുണ്ടത്രേ, അനേക നദികളൊക്കെ ഭാരതത്തിലുണ്ട്, പുണ്യ നദികളൊക്കെ ഉണ്ട്. അതുപോലെ അങ്ങ് സ്വർഗത്തിൽ 4 നദികളുണ്ട്. 4 നദികളിൽ ഒന്ന് വെള്ളവും, ഒന്ന് പാലും, ഒന്ന് തേനും, മറ്റൊന്ന് മദ്യവും. അങ്ങനെ പാലും തേനും മദ്യവും. ഈ ഇതിൻ്റെ ഓപ്പറേഷൻ നിയന്ത്രിക്കുന്നത് ഇവിടുന്ന് പഴയ ബിവറേജസിൻ്റെ ചുമതലയിരുന്ന ആളുകളാരും അവിടെ പോയിട്ട് അവരാണോ ഇതിൻ്റെ ഓപ്പറേഷൻ നിയന്ത്രിക്കുന്നത്? എന്തായാലും ആ മണ്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇതിനുള്ളിൽ ഇറങ്ങി കുടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ പോലത്തെ മദ്യം കഴിക്കുന്ന പോലത്തെ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. വളരെ രസകരമായ സംവിധാനമാണ്. ഇവിടെ പറയും മദ്യം കഴിക്കരുത്, കുടിക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, എല്ലാം പിന്നെ അവിടെ ചെന്നാലാവാം എന്ന് ഒരാൾ പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചു പിള്ളേരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുക, കൊച്ചു പ്രായത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് നല്ല അടിപൊളിയായിട്ട് വിഷം കുത്തിവെക്കുക, ഇവിടെയല്ല ജീവിതം, മറ്റെവിടെയോ ആണ് ജീവിതം എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണ്. നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം പുരാണ ഇതിഹാസങ്ങളിലും ഉപനിഷത് വാചകങ്ങളിലും ഒക്കെ പറയുന്ന പോലെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ. രാമായണത്തിൻ്റെ കർത്താവായ ആളിനെക്കുറിച്ച് പറയുന്ന ഒരു സംവിധാനത്തിനകത്ത് പിന്നെ ഒരു അതിനകത്തിൽ അവർ വിശദീകരിക്കുന്നുണ്ട്, മുനിമാർ വന്ന് രത്നാകരനെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് പോയ കഥ നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. എന്നതുപോലെ തന്നെ ഞാൻ ചെയ്ത കുറ്റത്തിൻ്റെ ഫലം അത് ഞാൻ നിങ്ങളും കൂടി ഷെയർ ചെയ്യാൻ നിങ്ങളും കൂടി പകുത്തെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യയും മക്കളും എല്ലാം ഉപേക്ഷിച്ച് പറ്റില്ല എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നടത്തുന്ന ഒരു ഉത്തമമായ ഒരു വാചകമാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ. നിങ്ങൾ ചെയ്യുന്ന ദുഷ്ഫലങ്ങളുടെ പരിണിത ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കാനും തയ്യാറായിട്ട് വേണം ആ ദുഷ്ഫലം ചെയ്യാൻ എന്ന് പറയുന്നു. അതിൻ്റെ എല്ലാം സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണ്, ഈ ഭൂമിയിൽ തന്നെയാണ് എന്ന് പഠിപ്പിച്ച് തരുന്ന ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന എന്തിനേറെ പറയുന്നു, ഈ ഭൂമിയിലെ ഒട്ടുമിക്ക കണ്ടുപിടുത്തങ്ങളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന സംവിധാനം എന്തിനേറെ പറയുന്നു, ജീവിതം എങ്ങനെയാവണം, എന്താണ് കുടുംബം, എന്താണ് രാജ്യം, എന്താണ് ഭരണ സംവിധാനം, എങ്ങനെയായിരിക്കണം സഹോദരീ സഹോദര ബന്ധം, എങ്ങനെയായിരിക്കണം ഭാര്യാഭർത്തൃ ബന്ധം, ഇതിനെക്കുറിച്ചെല്ലാം വിശകലനം ചെയ്ത് പഠിപ്പിച്ച് നല്ല വ്യക്തമായ ഭാഷയിൽ മനുഷ്യന് മനസ്സിലാവുന്ന ലളിതകരമായ രീതിയിൽ രചിക്കപ്പെട്ടിട്ടുള്ള മഹത്തരമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഭാരതത്തിലുണ്ട്. ഹൈന്ദവീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് രാമായണം, മഹാഭാരതം, ഭാഗവതം, ഇതൊക്കെ പുള്ളിക്കാരൻ ഈ ടി വി ചാനലുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെങ്കിൽ ഇപ്പോൾ പുള്ളിക്കാരൻ അതൊക്കെ പുച്ഛമാണത്രേ. പുച്ഛമുള്ള സുധാകര, താങ്കളോട് ഞങ്ങൾക്കെല്ലാം പുച്ഛമാണ് എന്ന് പരസ്യമായി തന്നെ പറയും. കാരണം താങ്കൾക്ക് പുച്ഛമായ ഈ സംവിധാനത്തിനെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ ജീവിതമാക്കി കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഭാരതത്തിലെ ഹൈന്ദവർ എന്ന് പറയുന്നത്. അവർ വേറെ ഒരാൾ സോഷ്യൽ മീഡിയയിലൊക്കെ തർക്കിക്കാൻ വരുമ്പോൾ, ചിലർ തർക്കിക്കാൻ വരുമ്പോൾ വരുന്ന വാചകം മുസ്ലിം എന്ന് പറയുന്ന സംവിധാനം ലോകത്ത് പലയിടത്തും ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ക്രിസ്ത്യാനിറ്റി അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഹിന്ദു വേറെ എവിടെ ഉണ്ട്. നമ്മൾ ഈ നോട്ടീസ് അടിച്ചുകൊണ്ട് നടന്നിട്ട് ആൾക്കാരെ വിളിച്ച് ഈ പരിപാടിക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുക്കില്ലേ, ഉദ്ഘാടനത്തിനുണ്ട് പരിപാടിയുണ്ട്, ഇന്നേ ദിവസം ഉദ്ഘാടനം നടക്കുന്നു, അവിടേക്ക് എല്ലാവരും വരണം,
അവിടെ വന്നു കഴിഞ്ഞാൽ ചായയും ലഡുവൊക്കെ കിട്ടും എന്നുള്ളത് കൊണ്ട് ആൾക്കാർ വരും എന്നുള്ള രീതിയിൽ പറയും എന്ന് പറഞ്ഞ പോലെ നോട്ടീസ് അടിച്ച് പബ്ലിസിറ്റി ചെയ്ത് ഞങ്ങളുടെ സംവിധാനമാണ് ഭയങ്കര അടിപൊളി ഇങ്ങോട്ടിങ്ങ് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിളിക്കുന്ന പരിപാടി ഹിന്ദു സംസ്കാരത്തിലില്ല. എവിടെയും പോയി മതപ്രചരണം നടത്തുന്ന പരിപാടിയും ഹിന്ദു സംസ്കാരത്തിലില്ല. ആരും തന്നെ ഈ പറയുന്ന ആളുകളെ ഒന്നും തന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്ന സംവിധാനവും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പ്രചാരകരായി വിവിധ പ്രദേശങ്ങളിലേക്ക് പോകാൻ ആൾക്കാരുമില്ല, ആൾക്കാർക്ക് താല്പര്യമില്ല, ചെയ്യേണ്ട ആവശ്യവുമില്ല. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഇത് ഞങ്ങളുടെ ഒരു പുതിയ സംവിധാനമാണ്, അതിൻ്റെ പേരാണ് ഹിന്ദുത്വം, ഈ പറയുന്ന ഹിന്ദുത്വത്തിലേക്ക് നിങ്ങൾ വരൂ, നിങ്ങൾക്ക് അത് കിട്ടും, ഇത് കിട്ടും, ഇല്ല അത് കിട്ടും, മറ്റത് കിട്ടും, മറിച്ചത് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരേണ്ട പരിപാടി. പണ്ട് പെന്തക്കോസ്തുകാർ വീട് വീടാന്തരം കയറി നടന്ന് ബൈബിള് അച്ചടിച്ച് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അന്ന് കൊടുത്തിട്ട് പല വീടുകളിലും ചെന്ന് പലതും പറഞ്ഞു പറ്റിക്കുമായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് മലയാളത്തിലിറങ്ങിയ പ്രശസ്തമായ ഒരു പഴയകാല കഥയുടെ പുനരാവിഷ്കരണത്തിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് അന്ന് ഈ ജാതീയതയൊക്കെ ഒരുപാട് നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ്, അന്ന് ആ ഭാഗത്ത് ജാതീയത നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റാത്തത് കൊണ്ട് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഈശ്വരനെ വിളിക്കുന്ന ഞങ്ങളുടെ കൂടെ കൂടൂ എന്ന് പറഞ്ഞ് നിങ്ങൾ പള്ളിക്കാരാവൂ എന്ന് പറഞ്ഞിട്ട് പണ്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. അതൊരു സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, സിനിമയുടെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല എന്തോ. അപ്പോൾ അതുപോലെ അങ്ങനെ കൊണ്ടുവന്ന് നോട്ടീസ് അടിച്ച് പബ്ലിസിറ്റി നടത്തി ആൾക്കാരെ കൂട്ടേണ്ട സംവിധാനമില്ല. നിങ്ങൾക്ക് ആകർഷണീയമല്ല എന്ന് തോന്നിയാൽ നിങ്ങൾ എന്താ ചെയ്യുക, എന്താ ചെയ്യേണ്ടത്? വിട്ടുപോയേക്കുക. ഒരു കാറ് മേടിച്ചു, കുറച്ച് നാൾ കഴിഞ്ഞു ആ കാറിന് അത്ര ലുക്കില്ല, അപ്പോൾ വേറൊരു കാറ് കണ്ടു, എന്നാൽ പിന്നെ അത് മാറ്റി മേടിച്ചേക്കാം എന്ന് പറഞ്ഞൊരു മാറ്റി മേടിക്കുക അല്ലേ. ഇപ്പം നമ്മളൊരു കാറ് മേടിച്ചു, ആ കാറിൻ്റെ അതെല്ലായിടത്തും വന്നു കോമൺ ആയി. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ ഫെസിലിറ്റി ഉള്ള കാറ് വേറൊരെണ്ണം വന്നു, അപ്പോൾ എന്നാൽ പിന്നെ ആ കാറങ്ങ് മാറ്റിയിട്ട് ഈ കാറ് വാങ്ങിച്ചേക്കാം എന്ന് ഒരാൾക്ക് തോന്നുന്നു എന്നതുപോലെ അടുത്ത വാചകം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. നമ്മുടെ മാതാപിതാക്കൾക്കൊരു അസുഖം വന്നു, അച്ഛന് കുറച്ച് പ്രായമായി, അമ്മയ്ക്ക് പ്രായമായി, അച്ഛന് ജരാനരയൊക്കെ ബാധിച്ചു, അമ്മയ്ക്കും ജരാനരയൊക്കെ ബാധിച്ചു, അച്ഛൻ്റെയൊക്കെ കയ്യിലെയും കാലിലെയൊക്കെ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞു, മുടിയൊക്കെ നരച്ച് പ്രാടിയായി, അമ്മയും അതുപോലെ തത്തുല്യമായ രീതിയിൽ പല അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ പ്രായാധിക്യം മൂലം വന്നു. അങ്ങനെ നോക്കുമ്പോൾ അയലോകത്തെ പല പളവള ഉടുപ്പിട്ട് തിളങ്ങുന്ന സിൽക്കിൻ്റെ ജുബ്ബായും ഇട്ട് കയ്യിലെ സ്വർണ്ണ ചെയിനും കഴുത്തിലെ വലിയ മാലയും ഒക്കെ ഇട്ട് കയ്യിൽ വില കൂടിയ മൊബൈലും ഒക്കെയായി വരുന്ന ഒരു ചേട്ടനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അയാളെ അച്ഛ എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പുറത്തെ ഇതുപോലെ തിളങ്ങുന്ന ഡ്രസ്സും ഇട്ട് കയ്യിൽ വലിയ സ്വർണ്ണ ചെയിനും മാലയും ഒക്കെ ഇട്ട് വന്ന ആളെ കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് അയാളെ ചെന്ന് അച്ഛ എന്ന് വിളിക്കാൻ സാധിക്കുമോ? പറ്റില്ലല്ലോ. അതായത് ഉണ്ടാക്കിയ തന്തയാണ് എന്നും തന്ത. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവനെ സൃഷ്ടിക്കാൻ കാരണഭൂതനായ അവൻ്റെ തന്തയാണ് അവൻ എന്നും തന്ത. തന്തയെ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ മലയാളത്തിൽ പണ്ടൊരു ചൊല്ലുണ്ട്, ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന പോലെ ആകർഷണീയത വേറെ പലയിടത്തും തോന്നും, ഇക്കരെ നിന്നാൽ അക്കരെ പച്ച എന്ന് തോന്നുന്ന രീതിയിൽ തോന്നുന്ന ആളുകൾ ചെയ്യേണ്ടത് എടുത്ത് ചാടി അങ്ങോട്ടങ്ങ് പോയേക്കുക, ഇവിടെ ഇരുന്നുകൊണ്ട് ചൊറിയാൻ നിൽക്കാതെ അങ്ങോട്ട് അങ്ങ് പോയേക്കുക. അതല്ലാതെ വേറെ ഇതിനകത്തൊരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ആകർഷണീയത തോന്നാത്ത ഈ സംവിധാനത്തിൽ തന്നെ തുടരാനാണ് ഈ ഭാരതത്തിലെ 75% വരുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെയും തീരുമാനം. അവരങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഈ പറയുന്ന പോലെ ചിലർ സമയത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ചില ആളുകളെ സുഖിപ്പിച്ച് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത ചിലർക്കുണ്ടാകും. പക്ഷേ അതിനുവേണ്ടി എന്ത് അനാവശ്യവും എന്ത് തെമ്മാടിത്തരവും സൽപ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളമ്പുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നവന്മാരെ വിളിക്കുന്ന പേര് നാട്ടിൽ വേറെയാണ്. അത് ഞാൻ ഇത്തരുണത്തിൽ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹൈന്ദവരായി ജനിച്ചതിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതിൽ നാം ഓരോരുത്തരും അഭിമാനം കൊള്ളുകയാണ് വേണ്ടത്. കാരണം നമ്മൾ
നമ്മൾ മറ്റുള്ള ആളുകളെ എല്ലാവരെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും സാഹോദര്യത്തോടുകൂടി അവരോട് ഒത്തൊരുമയോട് പോവാനും എല്ലാവരിലും നന്മയുണ്ടെന്നും എല്ലാത്തിനും ഈശ്വരൻ്റെ അംശമുണ്ടെന്നും എല്ലാത്തിനെയും സ്വാംശീകരിക്കണമെന്നും നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലോ ഇസ്ലാമിലോ ഉൾപ്പെടെ എന്തിലും ആയിക്കൊള്ളട്ടെ, ഏത് സംവിധാനത്തിലുള്ള രചനകൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാം ഹൈന്ദവീയത നിങ്ങൾക്ക് കനിഞ്ഞരുളി തരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു പോയതുകൊണ്ട് അവൻ നാളെ മുതൽ ഹിന്ദുവല്ല, അവനെ ഇവിടുന്ന് വിലക്കി എന്ന് പറയുന്ന പരിപാടിയില്ല. തരാതരത്തിൽ രാഷ്ട്രീയക്കാരെ കണ്ട് അവരെ വീടുകളിൽ വന്ന് കണ്ട് കൈയും കാലം പിടിക്കുകയും കയ്യിൽ മുത്തുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറി മാറി ചിന്തിക്കുന്ന പരിപാടിയോ ഏതെങ്കിലും ഒരു പ്രത്യേക മത മേലധ്യക്ഷൻ്റെ ചട്ടുകങ്ങളായി നിന്നുകൊണ്ടോ പ്രവർത്തിക്കുന്നവരല്ല ഹിന്ദു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും അഭിമാനം കൊള്ളണം. കാരണം സർവചരാചരങ്ങൾക്കും നല്ലത് വരണമെന്ന് എല്ലാ പ്രാർത്ഥനകളിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു സംവിധാനം ഹൈന്ദവീയതയാണ്. കൃഷ്ണനെ ഭജിച്ച് അല്ലെങ്കിൽ ശിവനെ ഭജിച്ച് നീ ശിവനായി മാറണം എന്നാ, അല്ലാതെ ഈശ്വരൻ എന്ന് പറയുന്ന രീതിയിൽ അവർ പറയുന്ന സെമറ്റിക് സംവിധാനങ്ങളുടെ സിസ്റ്റത്തിനകത്ത് അവർ പറയുന്നത് പോലെ പ്രചരിപ്പിക്കുന്നത് പോലെ അവരുടെ തത്തുല്യമായ ലെവലിൽ ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊന്നുകളയണം എന്നല്ല. ഇവിടെ തത്തുല്യമായി നീ ശിവനെ ഭജിച്ച് നീ ശിവനായി മാറണം. ശബരിമലയിൽ കയറി ചെല്ലുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ തത്വമസി എന്നവിടെ എഴുതി വെച്ചേക്കുന്നത് അത് നീയാകുന്നു. അപ്പോൾ എന്നിലും നിന്നിലും അയ്യപ്പനുണ്ട്. സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും എന്ന് ഇപ്പം നാളെ ഇന്ന് പേട്ടതുള്ളിയ ദിവസമാണല്ലോ, നാളെയാണല്ലോ പന്ത്രണ്ട് കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റിക്കൊണ്ട് 3 ദിവസങ്ങളായി കാൽനടയായി നടന്ന് ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പേട്ടതുള്ളിയ ദിവസം അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന് പറയുമല്ലോ. അയ്യപ്പൻ നിൻ്റെ അകത്തും സ്വാമി നിൻ്റെ അകത്തും എൻ്റെ അകത്തും എന്ന് വരുന്ന അർത്ഥം ജനിപ്പിക്കുന്നതാണ്. കാരണം എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഈശ്വരനുണ്ട്, ഈശ്വരീയമായ അംശമുണ്ട്. കാരണം ഈ വെറുതെ എത്തീസ്റ്റ് ആൾക്കാരുണ്ടല്ലോ, നിരീശ്വരവാദികളെന്ന് പറയപ്പെടുന്ന ആൾക്കാർ, അവർ പറയുന്നു മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കെമിക്കൽസാണെന്ന്, കാൽസ്യം, പൊട്ടാഷ്യം, സോഡിയം, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ. ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള കാൽസ്യവും മഗ്നീഷ്യവും പൊട്ടാഷ്യവും സോഡിയവും അയണും സിങ്കും ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം കൂടി ഒരു ചെറിയ പാത്രത്തിലെടുത്തിട്ട് കുലുക്കിയ മനുഷ്യനാവുമോ? ഇല്ല. അതിനൊരു എഞ്ചിനീയറിംഗ് ടെക്നോളജിയുണ്ട്. ആ എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആ ഈശ്വരൻ എന്ന് വിളിക്കുന്ന കൺസെപ്റ്റിനെ അത് ഏതൊരു രീതിയിലും ആർക്കും നമുക്ക് ഭജിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശാസ്ത്രീയ അടിത്തറയുള്ള വിശകലനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന നീ എന്തിനു വേണ്ടി ഈശ്വരനെ പ്രാർത്ഥിക്കണം, നീ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്, വീട്ടിലിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹരേ രാമ ചൊല്ലിക്കൊണ്ടിരിക്കാൻ ആരോടും പറയുന്നില്ല, അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഭഗവാൻ പൈസ കൊണ്ട് തരുമെന്നും ഹിന്ദുത്വത്തിൽ പറയുന്നില്ല. ഹിന്ദുത്വത്തിൽ പറയുന്നത് എന്താണ്, താൻ പാതി ദൈവം പാതി. ഈശ്വരനെ മനസ്സിൻ്റെ ഒരു കട്ടിക്ക് വേണ്ടിയും മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും ഈശ്വരനെ ഭജിക്കുകയും നീ നിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷുഗതാജന എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചു തരുന്ന മഹത്തായ ഹൈന്ദവ സംസ്കാരം ചിലർക്ക് പുച്ഛമായി തോന്നുന്നുണ്ടെങ്കിൽ ജനുസിൻ്റെ കുഴപ്പമാണ് എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കപടമായ ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം ചില പുരാണ പുസ്തകങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഷോഫ് കാണിക്കുന്ന ആൾക്കാരെ നമ്മളെ മനസ്സറിഞ്ഞൊന്ന് കനിയണം. വരുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ ഇമാതിരി ആളുകളൊക്കെ ഇനിയും നമ്മളുടെ ഭരണസാരഥ്യത്തിലേക്ക് വരണോ വേണ്ടയോ എന്ന് ഈ നാട്ടിലെ ജനങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കണം. അതിനുള്ള അവസരമാണ്, അതിനുള്ളൊരു ചെറിയ ടൈമുണ്ട്, 2-3 മാസം കൂടി. ജനുവരി ഫെബ്രുവരി, ഇപ്പോൾ ജനുവരി അല്ലായുള്ളൂ, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആവുന്നിടം വരെ നമുക്ക് സമയമുണ്ട്. ഇത്തരണത്തിൽ നമ്മളുടെ തോളെ ചവിട്ടി കയറി അങ്ങോട്ട് ചെന്നിട്ട് ആ തോളെ കയറി ഇരുന്നുകൊണ്ട് ചെവിക്ക് കടിക്കുന്ന ആൾക്കാരെ
ഇനിയും തോളിൽ കയറി ഇരിക്കാൻ അനുവദിക്കണോ വേണ്ടയോ എന്ന് ഈ നാട്ടിലുള്ള ആൾക്കാർ ആലോചിക്കണം. അങ്ങനെ സംസ്കാരം മോശമായി തോന്നുന്നവർക്ക് സംസ്കാരത്തെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റെവിടെയെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആരും പിന്നാലെ വന്ന് ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയില്ല എന്നുകൂടി ഈ സമയത്ത് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്തേ.